गुड मॉर्निंग स्टूडेंट्स, वेलकम बैक टू इंग्लिश क्लासरूम। इन नमुक एटामत्ते आक्टिविटी लेकान पोगानुल्लत। आक्टिविटी एट, इन द स्टोरी यू रेड द सेंटेंस डोंट सेंड द लेटर टू मी थ्रू द मेल बिकॉज द पोस्ट ऑफिस एम्प्लॉयीज आर ए बंच ऑफ क्रूक्स। लेंजो गिव्स हिज रीजन टू गॉड फॉर आस्किंग हिम not to send the letter by post. അപ്പോൾ നമ്മുടെ ലഞ്ചോയുടെ കഥയിൽ നമ്മൾ വായിച്ചു, ലഞ്ചോ ദൈവത്തോട് പറയാണ് don't send the letter to me through the mail. മെയിലിലൂടെ നിങ്ങൾ ഒരിക്കലും എനിക്ക് കത്ത് അയക്കരുത്, ബിക്കോസ് കാരണം എന്തെന്നാൽ ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ്, ഈ പോസ്റ്റ് ഓഫീസിലുള്ള ജോലിക്കാർ ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്, അവർ കൗശലക്കാരാണ്. ലഞ്ചോ ഗിവ്സ് ഹിസ് റീസൺ ടു ഗോഡ്, ലഞ്ചോ അദ്ദേഹത്തിൻ്റെ കാരണം ദൈവത്തിന് നൽകുകയാണ് അല്ലേ, കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർ ആസ്കിം, എന്താണ് ഫോർ ആസ്കിംഗ് ഹിം നോട്ട് ടു സെൻഡ് ദ ലെറ്റർ ബൈ പോസ്റ്റ്, ഈ എന്താണ് മെയിലിലൂടെ താങ്കളൊരിക്കലും എനിക്ക് കത്തയക്കരുത് എന്നത്. ഹിയർ ഇസ് എ ലിറ്റിൽ ബോയ്, ഇവിടെ ഇതാ ഒരു ചെറിയ ആൺകുട്ടി, നിഖിൽ, നിഖിൽ എന്ന് പറയുന്ന ആൺകുട്ടി. വു ഓൾവേസ് ഗീവ് സം റീസൺസ് ഫോർ ഹിസ് ആക്ഷൻസ്, അത് അവന് എന്ത് ചെയ്താലും അതിനൊരു കാരണം ഉണ്ടാവും, എന്ത് കാണിച്ചാലും അതിനൊരു കാരണം പറയുന്ന ആളാണ്. വെൻ ലേറ്റ് സ്കൂൾ ഹീ വുഡ് സേ, അവന് സ്കൂളിലേക്ക് നേരമേക്ക് വരുമ്പോൾ അവൻ പറയും ഐ ആം ലേറ്റ്, ഞാൻ വൈകി, ബിക്കോസ് കാരണം എന്തെന്നാൽ ഐ മിസ് ദ ബസ്, എനിക്ക് ബസ് നഷ്ടപ്പെട്ടു, അതാണ് അങ്ങനെയാണ് നേരം വൈകാൻ കാരണം. You can see what happened to Nikhil in one column and why it happened in the other. എന്താ നിഖിലിന് സംഭവിച്ചത് എന്ന് നിങ്ങൾ ഒന്നാമത്തെ കോളത്തിലും എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് രണ്ടാമത്തെ കോളത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ദ റീസൺസ് ഹി ഗേവ് യൂസിങ് ബിക്കോസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ബിക്കോസ് വെച്ചിട്ട് ഈ കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഒന്ന് കാണിച്ച് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മൈ ബുക്ക് ഗോട്ട് വെറ്റ്, എൻ്റെ പുസ്തകം നനഞ്ഞു എന്നാണ് ഒന്നാമത്തെ കള്ളിയിലുള്ളത്. അതിനുള്ള കാരണമാണ് ഈ പുറത്തെ കള്ളിയിൽ ഈ കാണുന്നത്, ഈ ചിത്രത്തിൽ. ആ ചിത്രത്തിൽ എന്താ കാണുന്നത്? മഴയത്ത് അവൻ പുസ്തകം തലയിൽ വെച്ച് നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ എന്താണ് അതിന് ഇവിടെ റീസണായിട്ട്, കാരണമായിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? അത് മൈ ബുക്ക് ഗോട്ട് വെറ്റ്, മൈ ബുക്സ് ഗോട്ട് വെറ്റ്, എൻ്റെ ബുക്കുകൾ നനഞ്ഞു. ബിക്കോസ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് റെയിൻഡ്, മഴയായിരുന്നു, അപ്പോൾ മഴ കാരണമാണ് എൻ്റെ ബുക്ക് പുസ്തകങ്ങൾ നനഞ്ഞത് എന്നാണ് വേണ്ടത്. അപ്പോൾ മഴ കാരണമാണ് പുസ്തകം നനഞ്ഞത് എന്ന് കേട്ടാൻ വേണ്ടിയിട്ട് അവിടെ എന്താ ചേർത്തത്? ബിക്കോസ് എന്തെന്നാൽ, അല്ലെങ്കിൽ എന്താണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇറ്റ് റെയിൻഡ്, മഴയായിരുന്നു അല്ലേ, മഴ പെയ്തു എന്നതാണ് കാരണം. രണ്ടാമത്തേത് ഐസ്ക്രീമിട്, ഞാൻ അലറിക്കരഞ്ഞു. എന്നിട്ടോ രണ്ടാമത്തെ ബോക്സിൽ എന്താ കാണുന്നത്? അവന് ആശുപത്രി കിടക്കയിൽ കിടക്കുകയും നഴ്സ് സിറിഞ്ച് ഇഞ്ചക്ഷൻ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതാണ് കാരണം, ഇഞ്ചക്ഷൻ ചെയ്തതാണ് വെച്ചതാണ് അവന് അലറിക്കരയാനുള്ള കാരണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? ഐസ്ക്രീമിട്, ഞാൻ അലറിക്കരഞ്ഞു ബിക്കോസ് എന്തെന്നാൽ ദ നേഴ്സ് ഗേവ് മീ അൻ ഇഞ്ചക്ഷൻ, നേഴ്സ് എന്ത് ചെയ്തു, എനിക്ക് എന്നെ കുത്തിവെച്ചു എന്നതാണ് അതിന് കാരണം. അവസാനത്തേത് ഐ റാൻ, ഞാൻ ഓടി. അപ്പോൾ എന്താ ഓടാനുള്ള കാരണം? ഒരു നായ അവനെ പിന്തുടരുന്നതാണ് അല്ലേ, നിഖിലിനെ പിന്തുടരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഐ റാൻ, ഞാൻ ഓടി ബിക്കോസ് എന്തെന്നാൽ എ ഡോഗ് ചേസ്ഡ് മീ, ഒരു നായ എന്നെ പിന്തുടർന്നു, അതാണ് കാരണം. അപ്പോൾ നിങ്ങൾ അടുത്ത പാരഗ്രാഫ് അടുത്ത പേജിൽ ആക്ടിവിറ്റി 9 ശ്രദ്ധിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, ഈ അടിയിലുള്ള ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുക നിങ്ങൾ. അതിലൊരു ബസ് സ്റ്റോപ്പിലൊരു സ്ത്രീ നിൽക്കുകയാണ് അല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ, ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? അപ്പോൾ നമ്മളങ്ങനെ ഉത്തരം പറയാം. എ വുമൺ ഈസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ്, ഒരു സ്ത്രീ ബസ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്, മനസ്സിലായല്ലോ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ എന്ന ചോദ്യത്തിന് എ വുമൺ ഈസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് എന്നാണ് കൊടുത്തത്. അടുത്തത് നോക്കാം നമുക്ക്.
വാട്ട് ഡു യു സീ നൗ ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് പറയും ദ ബസ് ഈസ് കമ്മിങ് ബസ് വരുന്നു അല്ലേ ഓക്കെ മൂന്നാമത്തതിൽ വാട്ട് ഡിഡ് ദ വുമൺ ഡു വെൻ ദ ബസ് കെയിം എന്താണ് ബസ് വന്നപ്പോൾ ഈ സ്ത്രീ ചെയ്തത് അപ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും എങ്ങനെ ഉത്തരം എഴുതാം ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ വെൻ ദ ബസ് കെയിം അതാണ് ഇവിടെ അതും കൊടുത്തത് വെൻ ദ ബസ് കെയിം എന്നിട്ടൊരു കോമ ഇട്ടിട്ട് ദ വുമൺ ഗോട്ട് ഇൻ ടു ഇറ്റ് ഈ സ്ത്രീ എന്ത് ചെയ്തു അതിൽ കയറിപ്പോയി അല്ലേ ദ വുമൺ ഗോട്ട് ഇൻ ടു ഇറ്റ് വെൻ ദ ബസ് കെയിം ദ വുമൺ ഗോട്ട് ഇൻ ടു ഇറ്റ് അപ്പോൾ നമ്മൾ പറയുകയാണ് നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആസ് ഷോൺ ഇൻ ദ എക്സാമ്പിൾ ഈ ഉദാഹരണങ്ങളിൽ കാണിച്ചതുപോലെ അതിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ കാണുന്ന ട്രാഫിക് സിഗ്നലിലെ സിഗ്നലിൽ നമ്മൾ കാണുന്ന പല എന്താ നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റുകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആർ ദ സിഗ്നൽസ് ടേൺഡ് ഓൺ ഈ സിഗ്നലുകളൊക്കെ ഓണായി കിടക്കുകയാണോ അല്ല അല്ലേ ആകെ ഒന്നേ ഓണായിട്ടുള്ളൂ അപ്പോൾ നോ ദ സിഗ്നൽസ് ആർ നോട്ട് ടേൺഡ് ഓൺ അപ്പോൾ നമ്മൾ നോ എന്ന് എഴുതി അല്ല എന്ന് അർത്ഥത്തിൽ എന്നിട്ടോ എന്നിട്ട് ചോദ്യത്തിൽ നിന്ന് തന്നെ ദ സിഗ്നൽസ് ആർ നോട്ട് ടേൺഡ് ഓൺ മനസ്സിലായല്ലോ ദ സിഗ്നൽസ് ആർ നോട്ട് ടേൺഡ് ഓൺ സിഗ്നലുകൾ ഓണല്ല എന്നത് കാണിച്ചു ഇനി നമ്മോട് പറയാണ് സിഗ്നല് നേരത്തെ തന്ന അതേ ചിത്രം കാണിച്ച് നമ്മുടെ ചോദിക്കുകയാണ് ഡു യു സീ നൗ നിങ്ങളിപ്പോൾ എന്താണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഉത്തരം പറയും ദ ഗ്രീൻ സിഗ്നൽ ഈസ് ടേൺഡ് ഓൺ പച്ച സിഗ്നല് ഇപ്പോൾ കത്തുന്നുണ്ട് അതായത് ഓണിലാണ് എന്ന് അടുത്ത ചിത്രം കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വെൻ ഡിഡ് ദ വെഹിക്കിൾ മൂവ് എപ്പോഴാണ് വാഹനങ്ങൾ നീങ്ങുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് ദ വെഹിക്കിൾ മൂവ്ഡ് വെൻ ദ ഗ്രീൻ സിഗ്നൽ വാസ് ടേൺഡ് ഓൺ പച്ച നിറത്തിലുള്ള സിഗ്നല് കത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഓണാകുമ്പോഴാണ് വാഹനങ്ങൾ സഞ്ചരിക്കുക അല്ലെങ്കിൽ നീങ്ങുക അടുത്തത് വാട്ട് ഈസ് ദ ഡോഗ് ഡൂയിങ് എന്താണ് ഈ നായ ചെയ്യുന്നത് ദ ഡോഗ് ഈസ് ലെയിങ് ഡൗൺ നായ കിടക്കുകയാണ് അടുത്തത് വാട്ട് ഡിഡ് ദ ഡോഗ് സീ എന്താണ് ഈ നായ കണ്ടത് ദ ഡോഗ് സോ എ കാറ്റ് അപ്പോൾ ഇവിടെ ഡു എന്നതിൻ്റെ ക്വസ്റ്റ്യന് പാസ്റ്റ് ആണെങ്കിൽ ഉത്തരവും പാസ്റ്റ് ആവണം മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടത് വാട്ട് ഡിഡ് എന്നാണ് ഡു എന്നതിൻ്റെ പാസ്റ്റ് ആണ് ഡിഡ് അപ്പോൾ വാട്ട് ഡിഡ് ദ ഡോഗ് സീ എന്താണ് നായ കണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതുമ്പോഴും നമ്മൾ അതേ ടെൻസിൽ തന്നെയാണ് എഴുതേണ്ടത് അപ്പോൾ ദ ഡോഗ് സീ എന്ന് പറയുന്നത് ദ ഡോഗ് സോ എ കാറ്റ് ഈ സിയെ അതിൻ്റെ പാസ്റ്റ് ടെൻസിലാക്കിയിട്ട് സോ ആക്കിയിട്ടാണ് എഴുതേണ്ടത് ദ ഡോഗ് സോ എ കാറ്റ് ഈ നായ ഒരു പൂച്ചയെ കണ്ടു അടുത്തത് വെൻ ഡിഡ് ദ ഡോഗ് ബാക്ക് എപ്പോഴാണ് ഈ നായ കുരച്ചത് അതും പാസ്റ്റ് ടെൻസിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും ദ ഡോഗ് ബാക്ക്ഡ് ഈ നായ കുരച്ചു വെൻ ഇറ്റ് സോ എ കാറ്റ് വെൻ ഇറ്റ് സോ എ കാറ്റ് അതൊരു പൂച്ചയെ കണ്ടപ്പോൾ അപ്പോൾ അതൊരു ഈ നായ ഒരു പൂച്ചയെ കണ്ടപ്പോൾ നായ കുരച്ചു അടുത്തത് വാട്ട് ഡു യു സീ എന്താണ് നിങ്ങൾ കാണുന്നത് ഒരു താമരമുട്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐ സീ എ ലോട്ടസ് ബഡ് ഞാനൊരു താമരമുട്ടാണ് കാണുന്നത് രണ്ടാമത്തേത് അടുത്തത് വാട്ട് ഡു യു സീ നൗ നിങ്ങൾ ഇപ്പോൾ എന്താണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഐ സീ ദ സൺ റൈസിങ് ഇൻ ദ സ്കൈ ഞാൻ സൂര്യൻ ആകാശത്ത് ഉദിച്ചിരുന്നത് കാണുന്നു അല്ലേ ഓക്കെ അടുത്തത് വെൻ ഡിഡ് ദ ലോട്ടസ് ബഡ് ഓപ്പൺ എപ്പോഴാണ് ഈ താമരമുട്ട് വിരിഞ്ഞത് അതെന്ത് ചെയ്യാൻ പറ്റും ദ ലോട്ടസ് ബഡ് ഓപ്പൺഡ് വെൻ ദ സൺ റോസ് അപ്പ് ഇൻ ദ സ്കൈ ദ ലോട്ടസ് ബഡ് ഓപ്പൺഡ് ഈ താമരമുട്ട് വിരിഞ്ഞത് വെൻ ദ സൺ റോസ് അപ്പ് ഇൻ ദ സ്കൈ ആകാശത്ത് സൂര്യൻ ഉദിച്ചുയർന്നപ്പോഴാണ് അടുത്തത് ഹൂ ഈസ് സീൻ ഇൻ ദ പിക്ചർ ഈ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്
എ ഗേൾ ഈസ് വാക്കിംഗ് അല്ലേ, ഒരു പെൺകുട്ടി നടക്കുന്നതാണ് കാണുന്നത് അല്ലേ. അടുത്തത് വാട്ട് ഡിഡ് ദ ഗേൾ സി, എന്താണ് പെൺകുട്ടി കണ്ടത്. ദ ഗേൾ സോ എ സ്നേക്ക്, ഈ പെൺകുട്ടി ഒരു പാമ്പിനെ കണ്ടു. അടുത്തത് വെൻ ഡിഡ് ദ ഗേൾ സ്ക്രീം, എപ്പോഴാണ് ഈ പെൺകുട്ടി അലറി കരഞ്ഞത്. ദ ഗേൾ സ്ക്രീംഡ് വെൻ ഷീ സോ ദ സ്നേക്ക്, ഈ പെൺകുട്ടി അലറി കരഞ്ഞത് അവിടെ ഒരു പാമ്പിനെ കണ്ടപ്പോഴാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെന്ത് ചെയ്യണം, ഈ ആക്ടിവിറ്റികൾ ഇപ്പോൾ പറഞ്ഞു തന്ന ആക്ടിവിറ്റികൾ മുഴുവൻ എഴുതി, ഇതുപോലെ എഴുതിയിട്ട് സാറിന് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.